हाई कूटे क्रियेशन स्वागत इन नाम कूट गणित पाठपुस्तक अध्याय पढ़ा ए पाठती पेरियामो एंर नील कूट कई पेंसिल एंर नील अब कूट कथ कानिष्टो इन किडिल कथय या अब कूट धृति आयो नमुक कथ कंडर का रुलिकल मेलू ओरा वाल इवर रुपुर चंगातिमर और दिवस रे पतिवे आहारमी वाल रु दस आहार इन किटमो आवो रुपी कुरे दूर और क्यारट तोट काय मीलू इन कुशाल ते आहारमेम नमुक क्यारट पर रुपे मोर मीलू वालन तोटी क्यारट पर आरतीयो क्यारट तिन्नानोरुंगुम्बोळाण श्रद्धिच्चत् मीलू परञ्ञु वाला एनिक्क् किट्टियतान नीळमुळ्ळ क्यारट अप्पोळाण वालन तन्टे क्यारट श्रद्धिक्कुन्नत् अल्लल्ल मीलू नी नोक्की एन्टे क्यारटाण नीळं कूडुतल् कूट्टुकार नोक्की आरुटे क्यारटा नीळं कूडुतल् वालन्टेताणल्ले एतायालुम अवर तम्मिल् तर्क्कं तुडर्न्नु ശബ്ദം കേട്ട് അവിടേക്ക് ചിണ്ടൻ മുയലെത്തി എന്താണ് കൂട്ടുകാരേ എന്താണ് തർക്കം രണ്ട് പേരും ചിണ്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ചിണ്ടനമ്മാവാ എന്റേതല്ലേ നീളം കൂടിയ ക്യാരറ്റ് അല്ലല്ല എന്റേതല്ലേ രണ്ട് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ചിണ്ടൻ പറഞ്ഞു ഓഹോ അതാണോ കാര്യം ഒരു കാര്യം ചെയ്യാ നിങ്ങളുടെ രണ്ട് പേരുടെയും ക്യാരറ്റ് ഇങ്ങതാ या नीलम आकरा रुपे सम्मी अगे क्यारट रल चिंडनम्मावन को इधाणलो नीलम कूड़ी वाले क्यारटि चिंडन और कड़ी अदा मीलु क्यारटि नीलम कूड़ल हो इधाणलो नीलम कूड़ल अगे चिंडन मारी कड़ी या रूम नीला कटो चिंडन कड़ी तुर्नु हाय एंचि चिंडन मनसिल इतियादे पावमेल चिंडने नोकी निपान चु क्यारट कष्ण चिंडन एलिकल्कुरे नीटी अब ते अमी एलिकल्कु मनसायद अमी पची वे തർക്കമൊന്നും വേണ്ടായിരുന്നു ഇതിപ്പോ അല്പമല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ കൂട്ടുകാരേ നിങ്ങളും ഇതുപോലെ തർക്കിക്കാറുണ്ടോ ഉണ്ടല്ലേ ചില കൂട്ടുകാരൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഥ മാത്രം കേട്ടുകൊണ്ടിരുന്നാ മതിയോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം പഠിക്കാലേ ചെറുതേത് താരമുളും മനുവും സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങാണ് അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു ചോദിച്ചു मकल साधन एड़वचर मरबड़ी पर नोकू इवे कूट नीलम कु साधन चुटं नमुक वर इवे नोकू इतना साधन क्रेयोण आष्टान चित्र नमुक मनोहर निरंकोड़ा नाम क्रेयोण उपयोग अब इला कूट च्रेयोण रामाणे വട്ടം വരയ്ക്കാം വരച്ചു അടുത്ത് നോക്കൂ നമ്മൾ വെള്ളം കൊണ്ടുപോകാനായിട്ട് ബോട്ടിൽസ് എടുക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ ഏതാ കൂട്ടുകാരെ ചെറിയ ബോട്ടിൽ ഇതാണ് വട്ടം വരയ്ക്കാമോ വരയ്ക്കാം ഇനി നമ്മൾ എഴുതാനായിട്ട് പെൻസിൽ കൊണ്ടുപോവാറില്ലേ ഇതിൽ ഏത് പെൻസിലാ ചെറുത് രണ്ടാമത് കാണുന്നതാണ് വട്ടം വരയ്ക്കാം വരച്ചോളൂ ഇപ്പോ മഴക്കാലമല്ലേ കൂട്ടുകാരെ കൂട വേണ്ടേ അല്ലെങ്കിൽ നനയില്ലേ നനയും അപ്പോൾ നമുക്ക് കൂട വേണം
ഏതു കുടയാ കുഞ്ഞൻ കുട ദാ ഇതാണ് വട്ടം വരയ്ക്കാം വരച്ചു ഇനി നമ്മുടെ പെൻസിലും പേനയും ഒക്കെ കളഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ നമുക്ക് അമ്മമാർ ബോക്സ് വാങ്ങി തരാറുണ്ട് ഇതിൽ ഏതു ബോക്സാ കൂട്ടുകാരെ വലുത് ഇതാണ് അപ്പോൾ നമുക്ക് വലുതിനാണ് വട്ടം വരയ്ക്കേണ്ടത് അല്ലല്ല ചെറുതിനാണല്ലേ ആ അപ്പോൾ നമുക്ക് ചെറുതിന് നേരെ വട്ടം വരയ്ക്കാം ദാ വരച്ചു അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ വട്ടം വരയ്ക്കണം കേട്ടോ ചെറുതിനെ തന്നെ വട്ടത്തിലാക്കണേ മനുവും താരമോളും സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മക്കളെ പാല് കുടിച്ചിട്ട് പോയാൽ മതി അമ്മ കുപ്പിയിലെ പഞ്ചസാര എടുക്കാനായിട്ട് സ്പൂണ് നോക്കുകയാണ് ഇവിടെ മൂന്ന് സ്പൂണുകൾ ഇരിപ്പുണ്ട് ഈ കുപ്പിയിലെ പഞ്ചസാര എടുക്കാൻ ഏത് സ്പൂണായിരിക്കും ഉപയോഗിക്കുക കൂട്ടുകാരൊന്ന് പറഞ്ഞേ ആ വലിയ സ്പൂണാണല്ലേ അതിൻ്റെ നേരെ ടിക് മാർക്ക് കൊടുത്തോളൂ ദാ കൊടുത്തു എന്തുകൊണ്ടാ കൂട്ടുകാരെ ഈ ചെറിയ സ്പൂണുകളൊന്നും ഉപയോഗിക്കാത്തത് ആ പഞ്ചസാരയുടെ അളവ് കുറവാണല്ലേ അതുകൊണ്ടാണ് വലിയ സ്പൂൺ തന്നെ എടുത്തത് മനു സ്കൂളിലെത്തി അവൻ്റെ അമ്മ അവനൊരു പുത്തൻ പെൻസിൽ വാങ്ങിക്കൊടുത്തു അവൻ കൂട്ടുകാരോട് പറഞ്ഞു ദേ എൻ്റെ പെൻസിലാണ് നീളം കൂടുതൽ നിങ്ങളുടെ പെൻസിൽ കൊണ്ടുവാ നമുക്കല്ലെങ്കിൽ അളന്ന് നോക്കാം അങ്ങനെ കൂട്ടുകാരെല്ലാം ചലഞ്ച് ഏറ്റെടുത്തു എല്ലാവരും ദേ അവരവരുടെ പെൻസിലുമായിട്ട് മേശയുടെ അടുക്കൽ വന്നു നിന്നു എന്നിട്ട് ദാ ഇങ്ങനെ കുത്തി നിർത്തി ആരുടെ പെൻസിലിനാണ് നീളം കൂടുതൽ കൂട്ടുകാരെ മനുവിൻ്റേതിന് തന്നെ അല്ലേ മനുവിൻ്റേതിന് തന്നെ നമുക്ക് വട്ടം വരയ്ക്കാം അപ്പോഴാണ് കൂട്ടുകാർക്കും മനസ്സിലായത് മനു ശരിയാണ് പറഞ്ഞത് അവൻ്റെ പെൻസിലിനാണ് നീളം കൂടുതൽ നമുക്കിനി ക്രമീകരിക്കാം കേട്ടോ ചിത്രത്തിൽ കുറേ കൂട്ടങ്ങൾ തന്നിട്ടുണ്ട് ഇവ നമുക്ക് പരിശോധിക്കണം നന്നായിട്ട് നോക്കണം കേട്ടോ എന്നിട്ട് ചെറുതിന് ഒന്നെന്ന് നമ്പർ കൊടുക്കണം അതിനേക്കാൾ വലുതിന് രണ്ടെന്ന് ഏറ്റവും വലുതിന് മൂന്നെന്ന നമ്പർ കൊടുക്കണം നമുക്കിവിടെ കൊടുത്തു നോക്കാം ആദ്യം കാണുന്നത് ചട്ടുകമാണ് ദോശ മറിച്ചിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കും ഇതിൽ ഏറ്റവും ചെറുതിന് ഒന്നെന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിനേക്കാൾ വലുതേതാ ഇതാണ് രണ്ടെന്ന് നമ്പർ കൊടുക്കാം രണ്ട് അതിനേക്കാൾ വലുതോ ഏറ്റവും വലുത് ആദ്യം കാണുന്നതാണ് മൂന്നെന്ന നമ്പർ കൊടുക്കാം അടുത്ത് നോക്കൂ ഇവിടെ താക്കോല് കാണുന്നുണ്ടല്ലേ കൂട്ടുകാരെ ഇതിൽ ഏറ്റവും ചെറുതിന് ഞാൻ ഇവിടെ ഒന്നെന്ന നമ്പർ കൊടുത്തു ഇനി ഏതിനാ നമ്പർ കൊടുക്കേണ്ടത് ഇതിനാണോ എത്രയാ നമ്പർ കൊടുക്കേണ്ടത് രണ്ട് ശരിയാണ് ഇനി ഏറ്റവും വലുതിന് ഏത് നമ്പറാണ് കൊടുക്കേണ്ടത് മൂന്ന് ഇനി കൂട്ടുകാർ പറയണം കേട്ടോ ദേ കൂട്ടുകാർ ബ്രഷ് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടല്ലേ ഇതിൽ ഏറ്റവും ചെറിയ ബ്രഷ് ഏതാ നടുവിൽ കാണുന്നതാണ് ഏത് നമ്പറാണ് കൊടുക്കേണ്ടേ ഒന്ന് ഇനി ഇതിനേക്കാൾ വലുതോ ഇതാണ് രണ്ടെന്ന നമ്പർ കൊടുത്തോട്ടെ രണ്ട് ഏറ്റവും വലുതിന് എത്രയാ നമ്പർ മൂന്ന് നമ്മളിവിടെ മൂന്നെന്ന് കൊടുത്തു ഇനി നോക്കൂ തൂമ്പയാണ് ഇതിലേറ്റവും ചെറുത് നടുവിലിരിക്കുന്നതാണ് ഒന്ന് ഇനി അതിനേക്കാൾ വലുതോ ദാ ഇതാണ് രണ്ട് ഇനി ഏറ്റവും വലുതോ ആദ്യം കാണുന്നതാണ് നമുക്ക് മൂന്നെന്ന നമ്പർ കൊടുക്കാം കൊടുത്തു കൂട്ടുകാർക്ക് കളിവണ്ടിയുണ്ടോ കാറും ബൈക്കും ഒക്കെ ഉണ്ടല്ലേ ഈ കളിവണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം കേട്ടോ ഇതുപോലുള്ള കളിവണ്ടി ഉണ്ടാക്കി തരാൻ പറയുമോ പറയുമോ അല്ലേ ഇതിൽ ഏറ്റവും ചെറിയ കളിവണ്ടി ഏതാ കൂട്ടുകാരെ ദാ ഇതാണ് അല്ലേ ഒന്നെന്ന നമ്പർ കൊടുക്കാം ഒന്ന് ഇനി അതിനേക്കാൾ വലുതേതാ ഇതാണോ ഏത് നമ്പറാണ് കൊടുക്കേണ്ടേ രണ്ട് ഇനി ഏറ്റവും വലുതേതാ ഇതാണല്ലേ എത്രയാ നമ്പർ കൊടുക്കേണ്ടത് മൂന്ന് ശരിയാണ് അപ്പോൾ കൂട്ടുകാരിത് തെറ്റാതെ ചെയ്യണം കേട്ടോ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ താരമോള് കിങ്ങിണി പശു കരയുന്നത് കണ്ട് തൊഴുത്തിലേക്ക് പോയി ഈ കിങ്ങിണി പശു എന്തിനാ ഇങ്ങനെ മേ മേ എന്ന് കരയുന്നത് അതിൻ്റെ കയറിന് നീളം കുറവാണോ കിങ്ങിണി പശു നന്ദിനി പശുവിൻ്റെ അടുത്തേക്ക് പോവാൻ പറ്റാത്തത് കൊണ്ടാ മേ മേ എന്ന് കരഞ്ഞത് എന്താ കാരണം നീളം കുറഞ്ഞ കയറാണ് കാരണം ആരുടെ കയറിനാ കൂട്ടുകാരെ നീളം കുറവ് പറഞ്ഞോളൂ ആ നമ്മുടെ കിങ്ങിണി പശുവിൻ്റെ തന്നെയാണല്ലേ നമുക്ക് ടിക് മാർക്ക് കൊടുക്കാം കൊടുത്തോ കൊടുത്തു ഇനി കൂട്ടുകാർ കണ്ടെത്തി പറയേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ
അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയുമോ? നിങ്ങളുടെ കൈയിലെ ഏറ്റവും നീളം കൂടിയ വിരൽ ഏതാണ്? കുഞ്ഞിക്കൈയൊക്കെ ഒന്ന് നിവർത്തിയേ. ഏത് വിരലിനാ നീളം കൂടുതൽ? നടുവിരലിനാണ് നീളം കൂടുതൽ, ശരിയല്ലേ? അടുത്ത രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ കൂട്ടുകാരിൽ ഏറ്റവും നീളത്തിൽ ചാടുന്നത് ആരാണ്? കൂട്ടുകാരി പറഞ്ഞു, ഉത്തരം എഴുതി വെക്കണം കേട്ടോ. അടുത്ത, ക്ലാസ്സിലെ മേശയ്ക്കാണോ ബോർഡിനാണോ നീളം കൂടുതൽ? ഇതും കൂട്ടുകാരി കണ്ടെത്തി എഴുതണം. മേശയ്ക്കാണോ ബോർഡിനാണോ നീളം കൂടുതൽ? ഇനി കൂട്ടുകാരെ, നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ, നമുക്കിനി അല്പം കളിക്കാമോ? കൂട്ടുകാർക്ക് എല്ലാം സന്തോഷമായല്ലേ. കൂട്ടുകാർക്ക് ഇന്നൊരു കളിവണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് 5 മച്ചിങ്ങ വേണം. കണ്ടോ, മച്ചിങ്ങ കണ്ടിട്ടുണ്ടോ? ദാ ഇതാണ് മച്ചിങ്ങ. 8 ഈർക്കിളി വേണം. ഈർക്കിളി കണ്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ചരടും വേണം. നമുക്കിനി കളിവണ്ടി ഉണ്ടാക്കാം. ദേ മച്ചിങ്ങകൾ ഇതുപോലെ വയ്ക്കുക, കണ്ടോ. എന്നിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് ഈർക്കിളി കുത്തി വയ്ക്കുക, കണ്ടോ, ഇതുപോലെ. അതിനുശേഷം മച്ചിങ്ങയിൽ നിന്ന് മുകളിലേക്ക് ഈർക്കിളികൾ കുത്തി വയ്ക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലെ, കണ്ടോ. എന്നിട്ട് ഈ 4 ഈർക്കിളികൾ തമ്മിൽ യോജിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാം. അവിടെ മറ്റൊരു മച്ചിങ്ങ കൂടെ വച്ചു കൊടുക്കുക, കണ്ടോ. എന്നിട്ട് ഇവിടെ ഈ ചരടും കൂടെ കെട്ടുക. നമ്മുടെ മച്ചിങ്ങ കളി വേണ്ടി തയ്യാർ. ഹായ് ഹായ്, കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. അപ്പോൾ കൂട്ടുകാർ അച്ഛനോടും അമ്മയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയണം കേട്ടോ, മച്ചിങ്ങ വണ്ടി ഉണ്ടാക്കി തരാൻ. പറയുമോ? പറയുമോ അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 9-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു. ഹാപ്പി ആയോ? പാഠമൊക്കെ തീർന്നല്ലോ, ഇനി കളിക്കാൻ പോവാം അല്ലേ കൂട്ടുകാരെ. കളിക്കുന്നതിനോടൊപ്പം പഠിക്കുകയും വേണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.